ഗ്രാമസ്ഥകാരെ പീഡിപ്പിച്ച കേസിൽ ഫാദർ രാജു കൊക്കനെ അറസ്റ്റ് ചെയ്ത് തൃശൂരിലെത്തിച്ചു. ഇന്നലെ നാഗർകോവിൽ വെച്ച് തൃശൂർ ഷാഡോ പോലീസാണ് രാജു കൊക്കനെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ കൊക്കനെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പുലർച്ചെ 5 മണിയോടെയാണ് ഫാദർ രാജു കൊക്കനെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. തൃശൂരിലേക്ക് കൊണ്ടുവരും മുമ്പ് ഇയാളെ ഒല്ലൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. നാഗർകോവിലിനടുത്തുള്ള പൂതപ്പാണ്ടിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്ന രാജു കൊക്കനെ ഇന്നലെ വൈകുന്നേരമാണ് പിടികൂടുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് വൈദികനെതിരെ 9 വയസ്സുകാരുടെ രക്ഷിതാക്കൾ ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. ആദ്യ കുർബാന സ്വീകരണത്തിന് മുന്നോടിയായുള്ള വേദപഠനത്തിനെത്തിയ കുഞ്ഞിനെ ഇയാൾ 3 തവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി. കുഞ്ഞിന് ഡ്രസ് വാങ്ങി നൽകിയ വൈദികൻ പള്ളിക്കുള്ളിലെ സ്വന്തം മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ഒപ്പം കുട്ടിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. April 8, 11, 24 തീയതികളിലായിരുന്നു ഈ സംഭവങ്ങൾ. പോലീസ് കേസെടുത്തതോടെ വൈദികൻ ഒളിവിൽ പോയി. ബലാത്സംഗത്തിനും കുട്ടിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതിനും വിവിധ വകുപ്പുകൾ പ്രകാരവും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള പുതിയ നിയമപ്രകാരവുമാണ് വൈദികനെതിരെ കേസെടുത്തത്. വൈദികനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴികളിലേക്ക് നീണ്ടു. രാജു കൊക്കൻ്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് പൂതപ്പാണ്ടിയിൽ നിന്നും ഇയാളെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.